ഉപയോഗശൂന്യമായി മഴവെള്ള സംഭരണി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായകുമായിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറിയത്. എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്ന കാലത്ത് സഹകരണ ശതാബ്ദി വർഷത്തിൻ്റെ സ്മാരകമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടെ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. ബാങ്കിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ ഇതിനായി ചെലവഴിച്ചത്. മെഡിക്കൽ കോളേജിൻ്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. 1 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഭരണി എന്ന നിലയിൽ വാർത്താമാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് സമീപത്ത് തന്നെ 2 കിണറുകൾ നിർമ്മിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുക്കി. എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിൽ താഴുകയും ചെയ്തു. ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇത് പിളരാൻ കാരണമായിരുന്നതെന്നാണ് കണ്ടെത്തൽ. തുടർ നടപടി എന്ന നിലയിൽ 12 ലക്ഷം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിയുകയായിരുന്നു. എന്നാൽ കുറേ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വൈകാതെ ചോർച്ച തുടങ്ങി. വൻതോതിൽ ജലം സംഭരിക്കുമ്പോൾ ഷീറ്റിനടിയിലുണ്ടാകുന്ന മർദ്ദം മൂലമാണ് ഷീറ്റ് കീറുന്നതെന്നാണ് അഭിപ്രായം ഉയർന്നത്. നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി നവീകരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതോടെ ഒരു നാടിന് മുഴുവൻ ഗുണകരമാകുമായിരുന്ന വൻ പദ്ധതി അകാലചരമമടയുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കില്ലെന്നുറപ്പായ സംഭരണി നികത്തി മെഡിക്കൽ കോളേജിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.